ഹായ് മക്കളെ ഇന്നത്തെ പരിസര പഠനം ക്ലാസ് എല്ലാവരും കണ്ടുവല്ലോ അല്ലേ അതിൽ നമ്മൾ ധാരാളം പക്ഷികളെക്കുറിച്ചും അവയുടെ ശാരീരിക സവിശേഷതകളെക്കുറിച്ചുമാണ് പരിചയപ്പെട്ടത് ഈ പ്രവർത്തനങ്ങൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ നാൽപ്പത്തി രണ്ടിൽ ഉണ്ട് ഇംഗ്ലീഷ് മീഡിയംകാർക്കായി നമുക്ക് ആ പേജ് ഒന്ന് പരിചയപ്പെടാം വാട്ട് ആർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് വിച്ച് എനേബിൾ ദീസ് ബേർഡ്സ് ടു മൂവ് ആൻഡ് ടു കാച്ച് സ്പ്രേ വാട്ട് ആർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തെല്ലാം ശാരീരിക പ്രത്യേകതകളാണ് സഞ്ചരിക്കുന്നതിനും ഇര തേടുന്നതിനും സഹായിക്കുന്നത് ഹൗ ഡു ഷെയ് സൈസ് ലെഗ്സ് വിംഗ്സ് എക്സെട്രാ ഹെൽപ് ടു ഫ്ലൈ അവയുടെ ഷെയ്പും അവയുടെ സൈസ് മീൻസ് വലിപ്പം ലെഗ്സ് കാലുകൾ വിങ്സ് ചിറകുകൾ ഇവ അവയെ പറക്കാൻ എങ്ങനെ സഹായിക്കുന്നു നോ ഡൗൺ ദ പോയിന്റ്സ് ഇൻ യുവർ എൻവയോൺമെന്റ് ഡയറി നിങ്ങളുടെ പരിസര പുസ്തകത്തിൽ അതിനെക്കുറിച്ച് എഴുതുക ഹാവ് യു സീൻ ദ ഈഗിൾ സ്നാക്സ് എവേ ചിക്സ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈഗിൽ കോഴിക്കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ജീവികളെയോ റാഞ്ചിക്കൊണ്ട് പോകുന്നത് അതായത് പരുന്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം ഹൗ ഡു ദീസ്റ്റീസ് എനേബിൾ ദ ഈഗിൾ ടു ആഹാര സമ്പാദനത്തിന് ഇവ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ നാൽപ്പത്തിരണ്ടിൽ ഏതാനും പക്ഷികളുടെ ചിത്രങ്ങളുണ്ട് അവയുടെ പേരുകൾ എന്ന് നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ ബേഡിന്റെ പേര് കേർല്യൂ സെക്കൻഡ് വൺ ഹമ്മിങ് ബേഡ് തേർഡ് വൺ വൈൽഡക്ക് ഫോർത്ത് വൺ പെയിൻറ്റഡ് സ്റ്റാക്ക് ഫിഫ്ത്ത് വൺ ബ്രോൺസ് വിങ്ഡ് ജക്കാന സിക്സ്ത് വൺ റോസ് റോസ്റ്റിങ്ഡ് പാരക്കിറ്റ് മലയാളത്തിൽ കൂടി നോക്കാം ഒന്നാമത്തേത് വാൾക്കൊക്ക് രണ്ട് തേൻകുരുവി മൂന്ന് കാട്ടുതാറാവ് നാല് വർണ്ണക്കൊക്ക് അഞ്ച് താമരക്കോഴി ആറ് മോതിരത്തത്ത ഇനി ഇന്ന് നമുക്ക് ആദ്യം തന്ന പ്രവർത്തനം പക്ഷികളുടെ ആഹാരം എന്തൊക്കെയാണ് എന്തൊക്കെ ആഹാരമാണ് പക്ഷികൾ കഴിക്കുന്നത് എന്നാണ് അത് നമുക്ക് നോക്കാം തള്ളിരിലകൾ സ്ക്യൂസ് ലീവ്സ് പ്രാണികൾ ഇൻസെക്ട്സ് തേൻ ഹണി ധാന്യങ്ങൾ കോൺ മാംസം മീറ്റ് മത്സ്യം ഫിഷ് പഴങ്ങൾ ഫ്രൂട്ട്സ് ഇത് മാത്രമല്ല നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷികൾ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ക്ലാസ്സിലെടുത്ത് പറഞ്ഞത് കാക്ക കാക്ക നമ്മൾ കഴിക്കുന്ന നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും എല്ലാം കഴിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക അല്ലേ അപ്പോൾ കൂടുതൽ ആഹാരങ്ങളുടെ പേരുകൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി ചേർക്കുക ഇനി അടുത്ത പ്രവർത്തനം ഇന്ന് നമ്മൾ പരിചയപ്പെട്ട പക്ഷികളുടെ പേര് അവയുടെ ശാരീരിക സവിശേഷതകൾ അനുകൂലങ്ങൾ ഇവ പട്ടികപ്പെടുത്തുക എന്നതായിരുന്നു നമുക്ക് ആദ്യം മലയാളം മീഡിയംകാരുടേതെന്ന് നോക്കാം പക്ഷികളും അവയുടെ അനുകൂലങ്ങളും ഒന്നാമത്തെ കോളത്തിൽ പക്ഷിയുടെ പേര് രണ്ടാമത്തെ കോളത്തിൽ ശാരീരിക പ്രത്യേകതകൾ മൂന്നാമത്തെ കോളത്തിൽ അനുകൂലങ്ങൾ ഒന്നാമത്തേത് മണൽ കോഴി അല്ലെങ്കിൽ വാൾ കൊക്ക് അതിൻ്റെ ശാരീരിക പ്രത്യേകതകൾ വളഞ്ഞ കൊക്കുകൾ അനുകൂലനങ്ങൾ ജലാശയ തീരങ്ങളിലെ മണൽ ചെളി എന്നിവയിൽ നിന്ന് മാളങ്ങളിൽ ഓടിയൊളിക്കുന്ന ചെറു പോലും കൊക്ക ഉപയോഗിച്ച് കൊത്തിയെടുക്കാൻ കഴിയുന്നു രണ്ടാമത്തേത് തേൻകുരുവി ചെറിയ കുഴൽ ആകൃതിയിൽ വളഞ്ഞ കൊക്ക് അനുകൂലങ്ങൾ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ അനുയോജ്യമായ കൊക്ക് വായുവിൽ പറന്നു നിൽക്കാൻ കഴിയുന്നു മൂന്നാമത്തേത് കാട്ടുതാറാവ് പറക്കുന്നതിന് അനുയോജ്യമായ ശാരീരിക ആകൃതി നീണ്ടുപരന്ന ചിറകുകൾ അതിൻ്റെ അനുകൂലങ്ങൾ ഇരുവശവുമുള്ള കൂർത്ത് ശരീരാകൃതി വായുവിലൂടെ വേഗത്തിൽ നീങ്ങാൻ സഹായിക്കും ഇരുവശങ്ങളിലെയും ചിറകുകൾ വായുവിൽ ഉയർന്നു പറക്കാൻ സഹായിക്കുന്നു പറക്കുമ്പോൾ മാത്രം വിരിക്കാൻ കഴിയുന്ന ചിറകുകൾ പറക്കുമ്പോൾ കാലുകൾ മടക്കി ഒതുക്കി വയ്ക്കാൻ കഴിയുന്നു അടുത്തത് വർണ്ണക്കൊക്ക് അതിൻ്റെ ശാരീരിക പ്രത്യേകത നീണ്ട് വലിയ കൊക്കുകൾ അതിൻ്റെ അനുകൂലങ്ങൾ വെള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് നിന്നുപോലും മീൻ പിടിക്കാൻ കഴിയുന്നു കൊക്കിൻ്റെ നീളക്കൂടുതൽ തല വെള്ളത്തിൽ മുക്കാതെ തന്നെ മീൻ പിടിക്കാൻ സഹായിക്കുന്നു അടുത്തത് താമരക്കോഴി പ്രത്യേകത നീണ്ട വിരലുകൾ ഏറ്റവും നീളം കൂടിയ വിരലുള്ള പക്ഷിയാണ് താമരക്കോഴി നമ്മൾ എൽ എസ് എസ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും ചിലപ്പോൾ ഏറ്റവും നീളം കൂടിയ വിരലുള്ള പക്ഷി ഏതാണ് താമരക്കോഴി ജലനിരപ്പിലെ താമര ഇലകളിൽ ചവിട്ടി നടക്കാൻ കഴിയുന്നു അടുത്തത് മോതിരത്തത്ത മുന്നിലേക്കും പിന്നിലേക്കും വിരലുകൾ കൂർത്ത് വളഞ്ഞ നഖങ്ങൾ അതിൻ്റെ അനുകൂലങ്ങൾ വിരലുകൾ കൂട്ടിച്ചേർത്ത് മരക്കൊമ്പുകളിൽ ബലമായി പിടിച്ചിരിക്കാൻ കഴിയുന്നു വളഞ്ഞ നഖങ്ങൾ ചരിഞ്ഞ കമ്പിലും വീഴാതെ പിടിച്ചിരിക്കുവാൻ സഹായിക്കുന്നു ത തത്തയ്ക്ക് മരക്കമ്പുകളിൽ തൂങ്ങിക്കിടക്കാൻ വരെ ഇതുമൂലം കഴിയും ഇനി പരന്തിൻ്റെത് കൂടെ നോക്കാം നമുക്ക് പരുന്തിൻ്റെ ശാരീരിക പ്രത്യേകതകൾ നമ്മൾ പഠിച്ചതാണ് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിച്ചതാണ് അല്ലേ നല്ല കാഴ്ചശക്തി വളഞ്ഞു കൂർത്ത നഖങ്ങൾ വളഞ്ഞു കൂർത്ത ചുണ്ടുകൾ അതിൻ്റെ അനുകൂലങ്ങൾ എന്തൊക്കെയാണ് വളഞ്ഞു കൂർത്ത ചുണ്ടുകൾ ഉപയോഗിച്ച് ഇരപിടിച്ച് വേഗത്തിൽ പറന്നു പോകുന്നു നല്ല കാഴ്ചശക്തി ഉള്ളത് കൊണ്ട് വളരെ ദൂരത്തിലുള്ള കാഴ്ചകൾ പോലും കാണാൻ സാധിക്കുന്നു ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഫസ്റ്റ് കോളം ബേർഡ്സിൻ്റെ പേര് സെക്കൻഡ് കോളം സ്പെഷ്യൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് എഴുതിയാലും മതി തേർഡ് കോളം അഡാപ്റ്റേഷൻസ് ഒന്നാമത് കെർല്യൂ ലോങ് ബീക്ക് ഈവൻ സ്മോൾ ക്രീച്ചേഴ്സ് ദാറ്റ് റൺ ഇൻ ടു ബറോസ് ഇൻ ദ സാൻഡ് ആൻഡ് മഡ് ഓഫ് ലേക്ക് ക്യാൻ ബി കോട്ട് വിത്ത് ദയർ ബീക്ക്സ് മലയാളം മീഡിയത്തിന് കൊടുത്ത് അത് തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ മലയാളം പറയുന്നില്ല രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും ഹമ്മിങ് ബേഡ് ലോങ് കേർവ്ഡ് ട്യൂബ് ലൈക്ക് ബീക്ക് അഡാപ്റ്റേഷൻസ് ബീക്ക് സ്യൂട്ടബിൾ ഫോർ സക്കിംഗ് ഹണി ഫ്രം ഫ്ലവേഴ്സ് ദ ഹോവ് ഇൻ മിഡ് എയർ അറ്റ് റാപ്ഡ് വിംഗ് ഫ്ലാപ്പിംഗ് റേറ്റ് അതായത് വായുവിൽ ഏറെ നേരം പറന്ന് നിൽക്കാൻ അവയ്ക്ക് കഴിയും Next one wild duck. Suitable body shape for flying. Long and flat wings. Adaptation The sharp body shape on both sides allows it to move quickly through the air. The wings on both sides help to fly high in the air. The legs can be bent and fold while flying. സ്പ്രെഡ് ദ വിംഗ്സ് ഓൺലി വെൻ ഫ്ലൈയിങ് അടുത്തത് പെയിൻറ്റഡ് സ്റ്റോക്ക് ലോങ് ലാർജ് ബീഗ്സ് അഡാപ്റ്റേഷൻസ് ഇറ്റ് ക്യാൻ ക്യാച്ച് ഫിഷ് ഈവൻ ഫ്രം ദ ഡെപ്ത് ഓഫ് ദ വാട്ടർ ദ ലെത്ത് ഓഫ് ദ ബീക്ക് ഹെൽപ് ടു ക്യാച്ച് ഫിഷ് വിതഔട്ട് ഡിപ്പിംഗ് ദ ഹെഡ് ഇൻ ടു ദ വാട്ടർ അടുത്തത് ബ്രോൺസ് വിംഗ് ജക്കാന അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ലോങ് ഫിംഗേഴ്സ് ദ ബേർഡ് വിത്ത് ദ ലോങ്സ്റ്റ് ഫിംഗേഴ്സ് ഏറ്റവും നീളമുള്ള വിരലുള്ള പക്ഷിയാണ് ഏത് ബ്രോൺസ് വിംഗ്ഡ് ജെക്കാന ഇറ്റ് ക്യാൻ വോക്ക് ഓൺ ലോട്ടസ് ലീവ് അറ്റ് വാട്ടർ ലെവൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന താമര ഇരയിൽ ചവിട്ടി നടക്കാൻ കഴിയും നെക്സ്റ്റ് റോസ് വിംഗ്ഡ് പാരക്കീഡ് അതിൻ്റെ ഫിസിക്കൽ ഫീച്ചർ ഷാർപ്പ് കേർവഡ് നെയിൽ ഫിംഗേഴ്സ് ഫോർവേർഡ് ആൻഡ് ബാക്ക്വേർഡ് മുന്നോട്ടും പുറകോട്ടും വിരലുകളുണ്ട് അഡാപ്റ്റേഷൻസ് ഇറ്റ്സ് കർവ് നെയ്യിൽ ഹെൽപ് ടു കീപ്പ് ഇറ്റ് ഫ്രം പോളിങ് ഓഫ് സ്ലോപ്പിംഗ് റോഡ് ഡ്യൂ ടു ദിസ് ഇറ്റ് ക്യാൻ ഈവൻ ഹാങ് ഓൺ എ ട്രീ ബ്രാഞ്ച് ചരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സ്ലോപ്പായിട്ടുള്ള മരക്കൊമ്പുകളിൽ അള്ളിപ്പിടിച്ചിരിക്കാനും തൂങ്ങിക്കിടക്കാനുമൊക്കെ ആർക്ക് കഴിയും റോസ്റ്റിങ്ഡ് പാരക്കിറ്റിന് കഴിയും നെക്സ്റ്റ് വൺ ഈഗിൾ ഷാർപ് സൈഡ്

ഒരേ പക്ഷിയുടെ ചുണ്ടും കാലുകളും കണ്ടെത്തി വരച്ച് യോജിപ്പിക്കുക വളരെ നിസാരമായ ഒരു പ്രവർത്തനമാണിത് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ പക്ഷി ഏതാണ് താറാവ് അല്ലേ താറാവിൻ്റെ ചുണ്ടാണ് അപ്പോൾ താറാവിൻ്റെ കാലും ചുണ്ടും കൂടി റെഡ് ലൈനിൽ ചേർത്ത് വരച്ചിരിക്കുന്നു അടുത്തത് പരുന്ത് ഈഗിളാണ് ഈഗിളിൻ്റെ തലവശവും കാലുവശവും ബ്ലാക്ക് ലൈൻ കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നു അടുത്തത് കൊക്ക് ക്രെ അതിൻ്റെ ചുണ്ടും കാലും വയലറ്റ് ലൈൻ കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ പ്രവർത്തനം ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക ഈ ചിത്രം കിട്ടുകയാണെങ്കിൽ നോട്ട്ബുക്കിൽ വരച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം